2003 നരേന്ദ്രമോദി ഗുജറാത്ത് മുഖ്യമന്ത്രി ആയിരിക്കെയാണ് വൈബ്രന്റ് ഗുജറാത്ത് എന്ന സമ്മേളനത്തിന് തുടക്കമാവുന്നത്. നാളെ അതിന്റെ 10-ാം പതിപ്പിന് തിരശ്ശീല വീഴുമ്പോൾ ഇന്ത്യ UAE ബന്ധത്തിന്റെ ഊഷ്മളതയും ചർച്ച ചെയ്യപ്പെടുകയാണ്. രാജ്യങ്ങളെ പുരോഗതിയിലേക്ക് നയിക്കുന്ന സഹകരണ യാത്രയ്ക്കാണ് വൈബ്രന്റ് ഗുജറാത്ത് തുടക്കമിട്ടത് എന്ന് UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ പറയുന്നു. അബുദാബി ഉപഭരണാധികാരിയും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവുമായ ഷെയ്ഖ് തഹനൂൻ ബിൻ സായിദ് അൽ നഹ്യാൻ, വിദേശകാര്യമന്ത്രി ഷെയ്ഖ് അബ്ദുല്ല ബിൻ സായിദ് അൽ നഹ്യാൻ, പ്രസിഡൻഷ്യൽ കോർട്ട് പ്രത്യേക കാര്യ ഉപദേഷ്ടാവ്, സുപ്രീം കൗൺസിൽ ഫോർ നാഷണൽ സെക്യൂരിറ്റി ജനറൽ, UAE പ്രസിഡന്റിന്റെ നയതന്ത്ര ഉപദേഷ്ടാവ്, രാജ്യാന്തര സഹകരണ സഹമന്ത്രി, വിദേശ വ്യാപാര സഹമന്ത്രി തുടങ്ങി സുപ്രധാന പദവികൾ വഹിക്കുന്നവരാണ് ഉച്ചകോടിക്കായി UAE നിന്നും ഗുജറാത്തിലേക്ക് എത്തിയത്. ഇത്രമാത്രം പ്രാധാന്യത്തോടെ UAE ഈ വൈബ്രന്റ് ഗുജറാത്ത് ഉച്ചകോടിയെ സമീപിക്കാനുള്ള സാഹചര്യം അതെന്തായിരിക്കണം? സൗഹൃദ ചരടിന്റെ കരുത്തിലാണോ ഈ പങ്കാളിത്തം? ഗൾഫ് 18 പ്രവാസി ശബ്ദം ചർച്ച ചെയ്യുന്നു. UAE ഗുജറാത്തിനോടോ പ്രിയം? UDF സഹയാത്രികൻ റിയാസ് ഖാൻ, മാധ്യമപ്രവർത്തകൻ ഭാസ്കർ രാജ്, BJP പ്രതിനിധിയായ രമേശ് മന്നത്ത് എന്നിവരാണ് പങ്കെടുക്കുന്നത് ഈ ചർച്ചയിൽ. ആദ്യം ശ്രീ ഭാസ്കർ രാജ്, ഒരു സംസ്ഥാനം നടത്തുന്ന ഒരു ഉച്ചകോടി, അതിൽ മുഖ്യ അതിഥിയായി UAE പ്രസിഡന്റ് നേരിട്ടെത്തുക, ഒട്ടനവധി നിർണായക കരാറുകളിൽ ഒപ്പുവയ്ക്കുക, അതും വിമാനത്താവളത്തിൽ സ്വീകരിക്കാൻ ഇന്ത്യൻ പ്രധാനമന്ത്രി നേരിട്ട് എത്തുകയാണ് ആ സംസ്ഥാനത്ത് നടക്കുന്ന ഉച്ചകോടിയിൽ, ഇതിലൊരു അസ്വാഭാവികത, ഒരു അസാധാരണത്വം തോന്നിയാൽ അത്ഭുതപ്പെടേണ്ടതുണ്ടോ ശ്രീ ഭാസ്കർ രാജ്? തീർച്ചയായിട്ടും അതിലൊരു അസാധാരണത്വം ഞാൻ കാണുന്നില്ല. പൊതുവേ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് അതിനെങ്ങനെ കാണുന്നത്? ആദ്യം തന്നെ പ്രൈം മിനിസ്റ്റർ മോദിയുടെ ഒരു വ്യക്തിപ്രഭാവം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, നിർണായകമാണ്. ഒന്ന്, ഇതിന് ഇപ്പോഴുള്ള ഇതിനു മുൻപ് കുറെ നാളായിട്ട് UAE യുമായിട്ടുള്ളതായ വളരെ വളരെ ഊഷ്മളമായ ഒരു ബന്ധം സ്ഥാപിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി. അപ്പൊ അതിന്റെ ഒരു ഒരു പിന്നെ എന്താ അനുബന്ധമാണെന്ന് നമുക്ക് വേണമെങ്കിൽ കൃത്യമായിട്ട് പറയാം. പിന്നെ ഒരു സംസ്ഥാനത്ത് മറ്റൊരു രാജ്യം വന്നിട്ട് രാജ്യത്തിൽ നിന്നും നിക്ഷേപം വരുന്നതിന് എന്തുകൊണ്ടാണ് നെറ്റ് ചുളിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. പല ആളുകളും അതിനെപ്പറ്റി പറയുന്നുണ്ട്. കാരണം ആ രാജ്യത്തേക്ക് നേരത്തെ, ഇത് ആദ്യമായിട്ടല്ല, ഇതിന് മുൻപാണെങ്കിൽ UAE ഗവൺമെന്റ് UAE ഒരു സോവറിൻ വെൽത്ത് ഫണ്ട് $75 ബില്യൺ ഇന്ത്യയിലെ ഇൻഫ്രാസ്ട്രക്ചർ മേഖലയിൽ നിക്ഷേപിക്കാനായിട്ട് തീരുമാനിച്ചിരുന്നത്. അപ്പം അവര് ഇവിടെ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം സാമ്പത്തിക ശക്തിയായ ഒരു രാജ്യമാണിത്. അവർക്ക് അപ്പൊ എവിടെയെല്ലാമാണ് ഇൻവെസ്റ്റ് ചെയ്യാവുന്നത് അവിടെയെല്ലാം ഇൻവെസ്റ്റ് ചെയ്യും. ഇപ്പൊ പ്രധാനമായിട്ട് ഇപ്പൊ പറയുന്നത് DP World ആയിരുന്നു ഇൻവെസ്റ്റ് ചെയ്യുന്നതിനെ പറ്റി പറഞ്ഞിട്ട്, ഇന്നത്തെ എഗ്രിമെന്റ് ചെയ്ത അതാണ്. അവര് $3 ബില്യൺ UAE അല്ല, ഇവിടെ തന്നെ ഗുജറാത്തിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഇത് ആദ്യമായിട്ടല്ല. നമുക്കറിയാം ഇതിനു മുൻപ് കേരളത്തിൽ തന്നെ DP World ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, നമ്മുടെ ഏതാണ് പിന്നെ ആ കണ്ടെയ്നർ ടെർമിനലിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളിലും UAE കമ്പനികൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതിനകത്ത് അസ്വാഭാവികത ഒന്നുമില്ല. പിന്നെ മറ്റൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഒരു രാജ്യത്തേക്ക് നിക്ഷേപം സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ട് അവിടെ നിക്ഷേപ സൗഹൃദം അല്ലെങ്കിൽ എന്താണ് മറ്റേ ഇൻവെസ്റ്റ്മെന്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കിയപ്പോൾ സ്വാഭാവികമായിട്ടും വരുന്നതായിട്ടാണ് അതിനെ കാണേണ്ടത്. അതിനകത്ത് അസ്വാഭാവികത ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ശരി, ശ്രീ രമേശ് മന്നത്ത് BJP നേതാവ് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട്. ശ്രീ രമേശ്, ഈ ഇന്ത്യ UAE ബന്ധത്തിന് അതിലിന് 10 ആണ്ടുകളുടെ പഴക്കമുണ്ട്. അത് വ്യാപാര മേഖലയിലാവട്ടെ, മറ്റ് നയതന്ത്ര രംഗത്താവട്ടെ. പക്ഷേ ഈ നരേന്ദ്രമോദി സർക്കാരിൻ്റെ ഈ കാലഘട്ടം, ആദ്യഘട്ടം മുതൽ തന്നെ അതിൻ്റെ ഒരു ഊഷ്മളത അത് 10 മടങ്ങ് ഉയർന്നു എന്നുള്ള ഒരു വിലയിരുത്തലുണ്ട്. പക്ഷേ അത്തരത്തിൽ ഈ പറയും പോലൊരു വ്യത്യാസം അവകാശപ്പെടാൻ ഉള്ളതാണ്. കാരണം ഈ കാലപ്പഴക്കം ചേർന്ന ഒരു സൗഹൃദത്തെ ഒന്ന് തേച്ചു മിനുക്കിയെടുക്കുന്നു എന്നതിനപ്പുറം എങ്ങനെയാണ് അതിൽ ഒരു ഊഷ്മളത പെട്ടെന്ന് കൊണ്ടുവന്നു എന്ന് പറയാൻ കഴിയുക? അല്ല, ഒരുപക്ഷെ ഗൾഫ് രാജ്യങ്ങളും മൊത്തമായിട്ട് UAE മാത്രമല്ല, UAE ഉൾപ്പെടെയുള്ള എല്ലാ ഗൾഫ് രാജ്യങ്ങളുമായിട്ടുമുള്ള ആ ബന്ധത്തിൽ വളരെയധികം മാറ്റം കഴിഞ്ഞ 10 വർഷക്കാലത്തിനിടയ്ക്ക് നമ്മൾ കണ്ടിട്ടുണ്ട്. നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷമാണ് ഒരുപക്ഷെ 35 വർഷമായിട്ട് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി UAE വന്നിട്ടില്ല. അദ്ദേഹമാണ് 2015 ആദ്യമായിട്ട്, 35 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ആദ്യമായിട്ട് വന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി. അതിനുശേഷം 2-3 തവണ അദ്ദേഹം വരികയും ഇന്ത്യയുടെ ഏറ്റവും വലിയ ട്രേഡിംഗ് പാർട്ണറായിട്ട് അല്ലെങ്കിൽ ഇമ്പോർട്ട് എക്സ്പോർട്ടിൽ ഇന്ത്യയുടെ ഏറ്റവും വലിയ പാർട്ണറായിട്ട് UAE മാറുന്ന ഒരു അവസ്ഥ നമ്മൾ കണ്ടു. ഇന്ന് UAE എക്സ്പോർട്ട് നോക്കുകയാണെങ്കിൽ UAE നമ്പർ 1 എക്സ്പോർട്ട് പാർട്ണർ എന്ന് പറഞ്ഞ ഇന്ത്യയാണ്. ഇന്ത്യയുടെ
ഇന്ത്യയുടെ സെക്കൻഡ് എക്സ്പോർട്ട് പാർട്ണർ എന്ന് പറയുന്നത് ലാർജസ്റ്റ് സെക്കൻഡ് എക്സ്പോർട്ട് പാർട്ണർ എന്ന് പറയുന്നത് ഇന്ത്യയാണ്. അപ്പൊ ഇത്തരത്തിൽ രണ്ട് മാർക്കറ്റുകൾ തമ്മിലുള്ള ഒരു ഒരു വലിയ സൗഹൃദം വന്നതോടുകൂടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ബിസിനസ്സിലും മറ്റ് കാര്യങ്ങളിലും അതുപോലെ തന്നെ അതിനോടൊപ്പം തന്നെ ജോലി സാധ്യതകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വലിയ മാറ്റം കൊണ്ടുവരുന്നതിന് സാധിച്ചു. മുമ്പുള്ള മുമ്പത്തെ സമയത്തെല്ലാം തന്നെ ഇന്ത്യക്ക് അനുകൂലമായ സ്റ്റാൻഡ് ഗൾഫ് രാജ്യങ്ങൾ പലപ്പോഴും എല്ലായ്പ്പോഴും എടുത്തിരുന്നില്ല, മറിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ ഇന്ത്യയോടൊപ്പം നിൽക്കുവാനായിട്ട് ഇന്ത്യയുടെ തീരുമാനങ്ങൾക്ക് ഒരു സഹോദര തുല്യമായിട്ട് നിൽക്കുവാനായിട്ട് ഇന്ന് ഗൾഫ് രാജ്യങ്ങൾ തയ്യാറാകുന്നു എന്നത് തന്നെ ഒരു വലിയ നയതന്ത്ര നേട്ടമായിട്ട് തന്നെ നമ്മൾ കാണണം. മുമ്പും നയതന്ത്ര പോളിസികൾ ഇന്ത്യക്ക് ഉണ്ടായിട്ടുണ്ട്, പക്ഷേ ഒരു ചേരിചേരാ നയമോ അല്ലെങ്കിൽ എന്താ പറയുക ആളുകളോടൊപ്പം നിൽക്കാത്ത അവരുടെ പ്രശ്നങ്ങളിൽ ഇടപെടാത്ത രീതിയിലുള്ള നയങ്ങളായിരുന്നു നയതന്ത്രത്തിന്റെ ഭാഗമായിട്ട് ഇന്ത്യ കൈക്കൊണ്ടിരുന്നത്. എന്നാൽ ഇന്ന് അത് മാറി, സഹായഹസ്തം എത്തിക്കുന്നതിൽ, കോവിഡിന്റെ സമയത്ത് വാക്സിൻ എത്തിക്കുന്നതിൽ ഇന്ത്യ മുൻകൈയെടുത്ത സമയത്ത് ഇന്ത്യയിൽ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ, കേരളത്തിൽ ഉൾപ്പെടെ പ്രളയവും മറ്റു പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ യു എ മുൻകൈയെടുത്തുകൊണ്ട് അങ്ങോട്ട് സഹായങ്ങൾ നൽകുന്നു. ഇന്ത്യ ഇപ്പോൾ യു എയുമായിട്ട് മാത്രമല്ല മറ്റ് പല രാജ്യങ്ങളുമായിട്ടും ഇത്തരത്തിൽ വളരെ ഊഷ്മളമായ നയതന്ത്ര ബന്ധം ഉണ്ടാക്കുന്നതിന് ഇപ്പോഴത്തെ ബി ജെ പി ഗവൺമെന്റിനാൽ സാധിച്ചു എന്നത് നമ്മൾ എടുത്തു പറയേണ്ടിയിരിക്കുന്നു. അതിന്റെ മറ്റൊരു ഉദാഹരണം ഞാൻ പറയാം, യു എയുമായിട്ട് ബന്ധത്തിലല്ല അതിനപ്പുറത്തേക്ക് ഒരു ബന്ധം പറയുകയാണെങ്കിൽ നമുക്കറിയാം യുദ്ധം നടന്ന മേഖലകളിലെല്ലാം തന്നെ ഗൾഫിന്റെ പല മേഖലകളിലോ അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റിൽ നടന്ന യുദ്ധങ്ങൾ, റഷ്യയും ഉക്രൈനുമായിട്ടുള്ള യുദ്ധങ്ങൾ, ഇപ്പോൾ നടക്കുന്ന പലസ്തീൻ ഇസ്രായേൽ യുദ്ധം, ഈ സമയത്തെല്ലാം തന്നെ ഇന്ത്യക്കാരെ രക്ഷിക്കുന്നതിനായിട്ട് ഇന്ത്യ തീരുമാനമെടുക്കുമ്പോൾ അവിടെ മണിക്കൂറുകളോളം യുദ്ധം നിർത്തിവെപ്പിക്കുന്നതിനായിട്ട് ഇന്ത്യക്ക് സാധിക്കുന്നുവെങ്കിൽ അത് ഇന്ത്യയുടെ നരേന്ദ്രമോദി സർക്കാരിന്റെ നയതന്ത്രത്തിലെ വിജയമായിട്ട് നമ്മൾ കാണണം. അതിൽ യാതൊരു സംശയവുമില്ല. മുൻകാല ഗവൺമെന്റുകൾക്ക് സാധിക്കാത്തത് ഇന്ന് ഇന്ത്യക്ക് സാധിക്കുന്നു. ലോകത്ത് തന്നെ ഇന്ത്യക്ക് ഒരു സേ ഉണ്ടാകുന്നു. ഒപ്പം തന്നെ ഒരു സഹോദര തുല്യമായ ബന്ധം യു എ ഇയും സൗദിയുമായിട്ട് ഉണ്ടാക്കിയെടുക്കുന്നതിലും നരേന്ദ്രമോദിക്ക് സാധിച്ചു എന്നത് വലിയ നേട്ടമായിട്ട് തന്നെ കാണണം. അവർ തന്നെയാണ് പ്രശ്നം ശ്രീ രമേശ് മനത്ത. ഈ ഇന്ത്യയുടെ പഴയൊരു സാഹചര്യമല്ല നിലവിലുള്ളത്. ഇന്ത്യ നരേന്ദ്രമോദി സർക്കാർ മുമ്പുള്ള നയതന്ത്രത്തിലെ വ്യത്യാസം അത് അടയാളപ്പെടുത്താൻ ഭാഗത്തിനുള്ള സൗഹൃദം ഇപ്പോൾ ഉണ്ടാവുന്നുണ്ട് എന്ന് പറയുന്നത് ശരി വയ്ക്കുന്നു. പക്ഷെ അപ്പോൾ പോലും ഈ യു എയിലെ ഭരണാധികാരികൾ അവർ ഇന്ത്യയെ സസൂക്ഷ്മം നിരീക്ഷിക്കുന്നുണ്ട്. ഇന്ത്യയിലുണ്ടാകുന്ന ഡെവലപ്മെന്റിനെ അവർ സസൂക്ഷ്മം വീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ഒരു കൊടുക്കൽ വാങ്ങൽ പ്രക്രിയ എന്നുള്ള മട്ടിലേക്ക് കാര്യങ്ങൾ പോകേണ്ടതിൻ്റെ ഒരു അനിവാര്യത അവരും തിരിച്ചറിയുന്നുണ്ടാകണമല്ലോ. അപ്പോൾ അത് ഈ ഒരു നയതന്ത്ര നേട്ടമായി അതിനെ കണക്കാക്കണം. അവരുടെയും ഒരു ആവശ്യം കൂടിയല്ലേ? അല്ല, ഒരിക്കലുമല്ല. ഇതിനു മുമ്പും ആവശ്യമുണ്ടായിരുന്നു. ഇതിനു മുമ്പും ഇന്ത്യ ലോക അല്ല നേരത്തെ ഒരു ഇന്ത്യയുടെ സാഹചര്യമല്ല ഇപ്പോഴുള്ളത് ശ്രീ രമേശ്. അത് മാറ്റിയെടുത്തത് ബി ജെ പി സർക്കാരാണ്. മുമ്പത്തെ സാഹചര്യമല്ലാതെ മുമ്പും ഇന്ത്യയിൽ ഇത്രയും രണ്ടാം ജനസംഖ്യയിൽ രണ്ടാം സ്ഥാനത്ത് നിന്നിരുന്നു നമ്മൾ. 100 കോടി മുകളിൽ ജനങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ത്യയിലേക്ക് ഇത്തരത്തിൽ യു എയുടെ മാത്രമല്ല മറ്റ് അമേരിക്കയുടെ ശരി, ഇപ്പോൾ ടെസ്ല പോലെ ആപ്പിൾ പോലെയുള്ള വലിയ ബ്രാൻഡുകൾ വരുന്നതിന്, സൗദിയും യു എയും പോലെയുള്ള രാജ്യങ്ങൾ ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് ഒന്നും തന്നെയുള്ള സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്നതിൽ, ആ ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കുന്നതിൽ, ഒരു ബിസിനസ് ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കുന്നതിൽ എല്ലാം തന്നെ കോൺഗ്രസ് സർക്കാർ ഒരു വലിയ പരാജയമായിരുന്നു. എന്നാൽ ഇന്ന് അതിനുള്ള സാധ്യതകൾ തുറന്നു. അതുമൂലം ലക്ഷക്കണക്കിന് വരുന്ന ഇന്ത്യക്കാർക്ക്, ഇപ്പോൾ ഗുജറാത്തിലാണ് വൈബ്രന്റ് സമ്മിറ്റ് നടന്നതെങ്കിലും ലക്ഷക്കണക്കിന് വരുന്ന 10,000-ക്കണക്കിന് വരുന്ന ഇന്ത്യക്കാർക്ക് ലോകത്ത് യു എയിലായാലും ശരി ഇന്ത്യയിലായാലും ശരി പല മേഖലകളിൽ ജോലി ലഭിക്കുന്ന അവസരം ഉണ്ടാക്കുന്നു. ഇത്തരത്തിൽ ഇന്ത്യയുടെ ഒരു വികസനത്തിലേക്കുള്ള യാത്രയിൽ അവർ കൂടി നമ്മളോടൊപ്പം കൈചേരുന്നു എന്നത് വളരെ നല്ല കാര്യമാണ്. നമുക്കറിയാം 35 ലക്ഷത്തോളം ഇന്ത്യക്കാർ വസിക്കുന്ന, ഒരുപക്ഷെ ഇന്ത്യക്ക് പുറത്ത് ഏറ്റവും കൂടുതൽ ഇന്ത്യക്കാരുള്ള സ്ഥലമാണ് യു എഇ. ആ യു എഇ പോലെയുള്ള ഒരു രാജ്യത്ത് ഇന്ത്യക്ക് കിട്ടുന്ന ഈ ഒരു സ്വീകാര്യത ഒരിക്കലും നമുക്ക് കണ്ടില്ലെന്ന് നടിക്കാൻ സാധിക്കില്ല. അതിലെല്ലാം തന്നെ ഓരോ ഇന്ത്യക്കാരനും, ഞാൻ യു എയിൽ ഇരിക്കുന്നതുകൊണ്ട് എനിക്കറിയാം, ഇവിടെയുള്ള ഓരോ ഇന്ത്യക്കാരനും അതിൽ അഭിമാനം കൊള്ളുന്ന ദിവസങ്ങളാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ വരുന്ന 14-ാം തീയതി February 13-14 ഇന്ത്യൻ പ്രധാനമന്ത്രി യു എ സന്ദർശിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഊഷ്മളമായ ബന്ധം കൂടുതൽ മെച്ചപ്പെടുമെന്ന് തന്നെയാണ് നമ്മുടെ പ്രതീക്ഷ. ശരി, യു ഡി എഫ് സഹയാത്രികനായിട്ടുള്ള റിയാസ് ഖാനിലേക്ക് കൂടി പോകുന്നു. ശ്രീ റിയാസ് ഖാൻ, ഇപ്പോൾ ഗുജറാത്തിൽ നടക്കുന്ന ഈ വൈബ്രന്റ് ഗുജറാത്ത് എന്നുള്ള ഈ സമ്മിറ്റ്, ഈ ഉച്ചകോടിക്ക് ഇത്രമാത്രം ഒരു പ്രിയം യു എക്ക് തോന്നുന്നു എന്നുള്ളതിൽ, ഒരു പ്രവാസി എന്ന നിലയിൽ, ഒരു പ്രവാസി മലയാളി എന്ന നിലയിൽ, അതൊരു രാജ്യത്ത് ആകമാനം നടക്കുന്ന ഒരു ഉച്ചകോടിയല്ല ഒരു സംസ്ഥാനം നടത്തുന്നതാണ് എന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ താങ്കൾ എങ്ങനെയാണ് ഈ ഒരു ഈ എന്താ പറയുക ഈ യു എയുടെ അല്ലെങ്കിൽ ഗുജറാത്തിൽ നടക്കുന്ന ഈ ഉച്ചകോടിക്ക് ഇത്രമാത്രം പ്രാധാന്യം ലഭിക്കുന്നതിൽ, അതിൽ താങ്കൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അതിനെ തന്നെ ഈ യു എയ്ക്ക് ഗുജറാത്തിനോട് പ്രിയമോ എന്ന ആ ക്യാപ്ഷൻ തന്നെ ഒരു അസ്വാഭാവികതയുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. യു എയുടെ പ്രസിഡന്റ് എന്ന തരത്തിൽ ഷെയ്ഖ് മുഹമ്മദ് രാജ്യത്തേക്ക് എത്തുമ്പോൾ സ്വാഭാവികമായും അത് ഇന്ത്യയോടുള്ള പ്രിയമാണ്.
അതൊരു ഒരു സ്റ്റേറ്റിനോട് മാത്രമുള്ള പ്രിയം ആയി നമുക്കതിനെ കണക്കാക്കാൻ വേണ്ടി കഴിയില്ല. ഈ ഇന്ത്യയോടുള്ള ബന്ധം എന്ന് പറയുന്ന ഇന്നും ഇന്നലെയോ തുടങ്ങിയതല്ല, 2014 നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം തുടങ്ങിയതല്ല. നൂറ്റാണ്ടുകളുടെ ചരിത്രം കൊണ്ട് ആ ചരിത്രം എല്ലാം പോകട്ടെ, പതിറ്റാണ്ടുകളുടെ ചരിത്രം നമുക്ക് പറയാനുണ്ട്. 1971 December 2 യു ഐ രൂപം കൊള്ളുന്നത്. യു ഐ രൂപം കൊണ്ടതിന് ശേഷമുള്ള ഇന്ത്യൻ ഭരണാധികാരികളും യു ഐ ഭരണാധികാരികളും ഈ ഇരു രാഷ്ട്രങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധങ്ങളും എല്ലാം ചരിത്രരേഖകളായി കിടക്കുകയാണ്. ഇന്ദിരാഗാന്ധിയുടെ കാലം മുതലുള്ള ബന്ധമുണ്ട്, ചെറിയ കാര്യമല്ല. അന്ന് മുതൽ യു ഐ ഭരണാധികാരികളുമായിട്ട് ഇന്ത്യൻ ഭരണാധികാരികൾ തുടർന്ന് വന്നിട്ടുള്ള ബന്ധം സൗഹൃദപരമായിരുന്നു, സാഹോദര്യമായിരുന്നു, വ്യാവസായികമായിരുന്നു. നമ്മുടെ മനുഷ്യ വിഭവശേഷി ആവശ്യത്തിന് സപ്പോർട്ട് അന്നും ഇന്നും ചെയ്തുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള ഇന്ത്യ യു ഐ ബന്ധം, ഇന്ത്യ അറബ് ബന്ധം, അതിന്റെ ഭാഗമാണിതെല്ലാം. അതുകൊണ്ട് തന്നെ ഗുജറാത്തിനോടൊരു പ്രിയം എന്ന തരത്തിലുള്ള ക്യാപ്ഷനും ഗുജറാത്തിന് എന്തോ പ്രത്യേകതയുണ്ട് എന്നുള്ള ആ ഒരു 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 എന്തൊക്കെയോ ഒന്ന് സൃഷ്ടിച്ചു വെക്കാനുള്ള ആ ഒരു രീതി, അത് ഒരു നല്ല നല്ല കാഴ്ചപ്പാടല്ല. അതിന്റെ പിന്നിൽ എന്തോ ഒരു അജണ്ട ഉള്ളത് പോലെ തന്നെയാണ് എനിക്ക് ആ ക്യാപ്ഷൻ കണ്ടപ്പോൾ തന്നെ തോന്നുന്നത്. ശരി റിയാസ് ഖാൻ, അതിൽ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ഈ അതൊരു യൂണിയൻ ഗവൺമെന്റ് ആസൂത്രണം ചെയ്യുന്ന അല്ലെങ്കിൽ യൂണിയൻ ഗവൺമെന്റിന്റെ പദ്ധതിയല്ല ഉച്ചകോടി, അത് ഗുജറാത്ത് സംസ്ഥാന സർക്കാരിന്റെ ഉച്ചകോടിയാണ്. അതിൽ 2003 നരേന്ദ്രമോദി ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്നപ്പോഴാണ് ഈ വൈബ്രന്റ് ഗുജറാത്ത് എന്നുള്ള ഉച്ചകോടിക്ക് തുടക്കമിടുന്നത്. അതിന്റെ 10th ഇപ്പോൾ നടക്കുന്നത്. അപ്പോൾ ആ പദ്ധതിയിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നേരിട്ട് ക്ഷണിച്ചു എന്ന് തന്നെയാണ് അതിന്റെ ഉദ്ഘാടന വേദിയിൽ മുഖ്യ അതിഥിയായി എത്തിയ UAE പ്രസിഡന്റ് അറിയിക്കുകയും ചെയ്തത്. അതുകൊണ്ട് തന്നെയാണ് ഗുജറാത്തിനോട് ഒരു പ്രിയം കൂടുതലുണ്ടോ, അല്ലെങ്കിൽ അത് ഒരിക്കലും ഗുജറാത്തിനെ ഏതെങ്കിലും തരത്തിൽ ന്യായീകരിക്കുന്നതോ അല്ലെങ്കിൽ ഗുജറാത്തിനെ കേന്ദ്രീകരിക്കുന്നതോ അല്ല, അവിടത്തേക്ക് കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് വരുത്താനുള്ള സാധ്യതയെക്കുറിച്ച് കൂടി ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ടോപ്പിക്. അല്ല, അത് ഞാൻ സമ്മതിക്കുന്നു. ഇപ്പം എൽദോ തന്നെ പറഞ്ഞല്ലോ, ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്ന നിലയിൽ നരേന്ദ്രമോദി ക്ഷണിച്ചത് കൊണ്ട് കൂടിയാണ് അദ്ദേഹം വന്നതെന്ന് ഷെയ്ഖ് മുഹമ്മദ് വേദിയിൽ തന്നെ പറഞ്ഞു എന്ന് പറഞ്ഞു. ഒരു രാജ്യത്തിന്റെ, ലോകത്തെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രി എന്ന നിലയിൽ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി UAE പ്രസിഡന്റിനെ വിളിക്കുമ്പോൾ, UAE ഇവിടെ പല സുഹൃത്തുക്കളും സഹ പാനലിസ്റ്റുകളും സൂചിപ്പിച്ചതുപോലെ ഏതാണ്ട് 40 lakh വരുന്ന ഇന്ത്യൻ പ്രവാസികൾ, ഇന്ത്യക്കാർ അധിവസിക്കുന്ന ഒരു നാട്. ഈ UAE എന്ന രാജ്യത്ത് എൽദോയ്ക്ക് ഉൾപ്പെടെയുള്ളവർക്കെല്ലാം അറിയാം, 1,15,00,000 മാത്രം വരുന്ന ഒരു ജനസംഖ്യയുള്ള രാജ്യത്ത് 40 lakh വരുന്ന ഇന്ത്യക്കാർ എന്ന് വെച്ചാൽ UAE മൊത്തം ജനസംഖ്യയുടെ 40% വരുന്നത് ഇന്ത്യൻ പ്രവാസികളാണ്. അപ്പൊ ഇവിടുത്തെ UAE മൊത്തം ജനസംഖ്യയുടെ 40% പ്രതിനിധാനം ചെയ്യുന്ന ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ഇവിടുത്തെ പ്രസിഡന്റിനെ ക്ഷണിക്കുന്നു, ആ പ്രസിഡന്റ് അവിടേക്ക് വരുന്നു. അതിനൊരു സ്റ്റേറ്റിലേക്ക് ചുരുക്കി അതിനൊരു സങ്കുചിത മനോഭാവം കാണേണ്ടതില്ല. അത് കേരളത്തിലായാലും തെലുങ്കാനയിലായാലും തമിഴ്നാട്ടിലായാലും പശ്ചിമ ബംഗാളിലായാലും ഏത് സ്റ്റേറ്റിലായാലും അത് ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നമ്മുടെ നാട്ടിലേക്ക് എത്തുമ്പോൾ സ്വാഭാവികമായും അത് ഇന്ത്യയോടുള്ള പ്രിയമാണ്, ഇന്ത്യയോടുള്ള സ്നേഹമാണ്, ഇഷ്ടമാണ്. അങ്ങനെ കാണാനാണ് നാം ശ്രമിക്കേണ്ടത്. അല്ലാതെ ഒരു സങ്കുചിത മനോഭാവം അതിനകത്ത് ഉണ്ടാകരുത് എന്നുള്ളതാണ് എനിക്ക് കാഴ്ച. ഇതിൽ പ്രധാനപ്പെട്ട കാര്യം ഈ വലിയ തോതിൽ ഈ വാണിജ്യ വ്യാപാര രംഗത്തുള്ള വിനോദസഞ്ചാര മേഖലയിലുള്ള കരാറുകൾക്ക് കൂടുതൽ ഒരു വേഗം കൈവരിക്കുന്നുണ്ട് ഇന്ത്യയും UAE തമ്മിൽ. ഈ 2022 February 12 ഒപ്പുവെച്ച ഈ സെപ്പ, ഈ കോംപ്രിഹെൻസീവ് എക്കണോമിക് പാർട്ണർഷിപ്പ് എഗ്രിമെന്റ്, അത് ആണോ ഇത്രമാത്രം ഒരു ഊഷ്മളതയിലേക്ക് അല്ലെങ്കിൽ ഇത്രമാത്രം കൂടുതൽ കൂടുതൽ ആഴത്തിലുള്ള ഒരു അടുപ്പത്തിലേക്ക് ഇന്ത്യയും UAE എത്തിക്കുന്നത്? അത് ഒരു കാരണം അത് അതൊരു കാരണമാണ്. യഥാർത്ഥത്തിൽ സീപ്പ എഗ്രിമെന്റ് ഒപ്പുവെച്ചത് 2020 May അത് കൊണ്ട് വിഭാവനം ചെയ്തതെന്ന് പറഞ്ഞാൽ ഇന്ത്യയും UAE തമ്മിലുള്ളതായ വാണിജ്യം, നോൺ ഓയിൽ വാണിജ്യം 100 billion ആക്കുക എന്നുള്ളതായിരുന്നു, $100 billion ആക്കുക എന്നുള്ളതായിരുന്നു. അത് 5 കൊണ്ടായിരുന്നു അവർ വിഭാവനം ചെയ്തത്. പക്ഷേ ആദ്യത്തെ വർഷം തന്നെ ഏതാണ്ട് 60 billion എത്തിക്കഴിഞ്ഞു എന്നുള്ളതാണ്. ഇത് UAE ഇന്ത്യയുമായിട്ട് മാത്രമല്ല മറ്റ് ഏതാണ്ട് 18 UAE ഇതുപോലുള്ളതായ സീപ കരാർ ഒപ്പുവെച്ചിട്ടുണ്ട്. ഈജിപ്തുമായിട്ട് മറ്റ് കുറേ രാജ്യങ്ങളുമായിട്ടൊക്കെ ഉണ്ട്, ചില ആഫ്രിക്കൻ രാജ്യങ്ങളുമായിട്ടൊക്കെ. അപ്പൊ ഇന്ത്യയോട് മാത്രമായിട്ട് ഒരു ആഭിമുഖ്യം കാണിച്ചല്ല. പക്ഷേ മറ്റൊരു കാര്യം, നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ ഇന്ത്യ UAE 3rd ഏറ്റവും വലിയ ട്രേഡിംഗ് പാർട്ണറാണ്. അപ്പൊ കൂടാതെ നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ പോപ്പുലേഷൻ തന്നെയാണെന്നുണ്ടെങ്കിൽ നോക്കുന്നുണ്ട്. മറ്റൊന്ന്, രണ്ടുപേരുടെയും ഒരു യഥാർത്ഥ രീതിയിൽ ഒരു വിൻ വിൻ സിറ്റുവേഷൻ ആണ് വരാൻ പോകുന്നത്. ഈ സീപ്പ കരാർ തന്നെ വന്നത് എന്താണ്, ഇന്ത്യയിൽ
രീതിയിലുള്ള വ്യാപാരം. ഇന്ത്യക്കാർക്ക് അതായത് ഏതാണ്ട് 395 ഉൽപ്പന്നങ്ങൾ ഡ്യൂട്ടി ഫ്രീ ആയിട്ട് ഡ്യൂട്ടി കൊടുക്കാതെ ഇവിടെ വന്ന് വിൽപ്പന നടത്താനൊക്കും, തിരിച്ചും അതുപോലെ തന്നെ. മറ്റൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനുശേഷമായിരുന്നു നമ്മൾ ഒരു വാണിജ്യ എന്താണ് നമുക്കൊരു കോറിഡോർ ഉണ്ടാക്കിയത്. അതായത് G20 അത് പ്രഖ്യാപനം ചെയ്തത്. അത് അതനുസരിച്ചിട്ട് ഇന്ത്യ, മിഡിൽ ഈസ്റ്റ്, യൂറോപ്പ് അങ്ങനെയുള്ളതായ ഒരു ഒരു വാണിജ്യ ഇടനാഴി ഉണ്ടായിരുന്നു. ആ ഇടനാഴി അനുസരിച്ച് നോക്കുമ്പോൾ ഇവിടെ ഏറ്റവും കൂടുതൽ വ്യാപാര വ്യവസായങ്ങൾ പിന്നെ നമുക്ക് അതായത് ഇന്ത്യയുമായിട്ടും അല്ലെങ്കിൽ ഇന്ത്യക്ക് മറ്റ് രാജ്യങ്ങളിൽ തന്നെ കച്ചവടം നടത്തുന്നതിന് വേണ്ടിയിട്ടോ നമ്മുടെ വാണിജ്യം വികസിപ്പിക്കുന്നതിനോട്ടുള്ള ഒരു ഒരു വഴിയൊരുക്കുകയാണ് ചെയ്തത്. അതനുസരിച്ച് ഇന്ത്യയിൽ നിന്നുള്ള ചരക്ക് ഗതാഗതം ഏതാണ്ട് 40% വേഗത്തിൽ കൊണ്ടുവരാനും കോസ്റ്റ് കുറച്ച് കൊണ്ടുവരാനും പറ്റുന്നു. അതായത് കപ്പൽ മുഖാന്തരം ഇവിടെ എത്തുന്നു, ഇവിടെ നിന്നതിന് ശേഷം ഇവിടെ റെയിൽ മുഖാന്തരം മറ്റ് രാജ്യങ്ങളിലേക്ക് പോകാനായിട്ട് പറ്റുന്നുണ്ട്. പിന്നെ മറ്റൊന്ന് നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ് ഇന്ത്യൻ വ്യവസായികൾക്കും സംരംഭകർക്കും UAE വ്യവസായം തുടങ്ങുകയും ഇവിടെ തുടങ്ങിയതിന് ശേഷം ഇവിടുത്തെ സംരംഭകർക്ക് UAE മെയ്ഡ് ഇൻ UAE എന്നുള്ള ഒരു ലേബലില് 20 ഇവിടുന്ന് ഉൽപ്പന്നങ്ങൾ കയറ്റി അയക്കാനായിട്ട് പറ്റുന്നതാണ്. അപ്പൊ അതിൽ യഥാർത്ഥത്തിൽ പിന്നെ ഇന്ത്യക്കാരായ സംരംഭകർക്കാണ് അത് ഏറ്റവും കൂടുതൽ പ്രയോജനം ചെയ്യുന്നത്. അപ്പൊ ഇത് ഇങ്ങനെയുള്ളതായ ഇത് വരുന്നുണ്ട്. ഇപ്പൊ നേരത്തെ ഈ പറഞ്ഞ പോലെ തന്നെ ഒരു സംസ്ഥാനവുമായിട്ടുള്ള ഒരു പ്രത്യേക ബന്ധത്തേക്ക് നമ്മളങ്ങനെ കാണേണ്ട ആവശ്യമില്ല. അത് തീർച്ചയായിട്ടും ഇതിന്റെ ഈ സബ്ജക്ട് തന്നെ വളരെ സങ്കുചിതത്വം നമുക്കതിനകത്ത് കാണാൻ നോക്കും. ഇതിനു മുമ്പ് ചന്ദ്രബാബു നായിഡു ചീഫ് മിനിസ്റ്റർ ആയിരിക്കുന്ന സമയത്ത് ആന്ധ്രാപ്രദേശിലേക്ക് വളരെയധികം ഇൻവെസ്റ്റ്മെന്റ് UAE നിന്ന് പോയിട്ടുണ്ട്. അതുപോലെ തന്നെ പിന്നെ നവീൻ പട്നായിക്കിന്റെ ഒഡീസയിലേക്ക് പോകുന്നുണ്ട്. എന്തിനധികം കഴിഞ്ഞ ആഴ്ചയിൽ തന്നെയാണ് സ്റ്റാലിൻ എത്രമാത്രം ഇൻവെസ്റ്റ്മെന്റ് ആണ് അവിടത്തേക്ക് ശ്രമിക്കുന്നത്. നമ്മളിത് കാണാൻ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിന് അത് സാധിക്കുന്നില്ല എന്നുള്ളതാണത്. കേരളത്തിൽ സാധിക്കുന്നില്ലെന്ന് മാത്രമല്ല കേരളത്തിൽ നിന്നുള്ള വ്യവസായത്തെ ആട്ടി പുറത്താക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം കൊണ്ടാണ് നമ്മൾ യഥാർത്ഥത്തിൽ ഇങ്ങനെ നോക്കുന്നത്. യഥാർത്ഥത്തിൽ ഇതിന്റെ പിന്നിൽ ഒരു ഒരു അസൂയ വേണമെങ്കിൽ നമുക്ക് പറയാവുന്നതാണ്. അപ്പൊ യഥാർത്ഥത്തിൽ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇൻവെസ്റ്റ്മെന്റ് വരുന്ന പോലെ എന്റെ സഹ പാനലിസ്റ്റ് പറഞ്ഞ പോലെ തന്നെ ഏത് ഇൻവെസ്റ്റ്മെന്റ് വന്നു കഴിഞ്ഞാലും വ്യവസായം തുടങ്ങിയാലും അവിടെ തൊഴിലവസരങ്ങൾ വർദ്ധിക്കുകയാണ്. ഇന്ത്യയുടെ GDP ഗ്രോത്ത് ആണ് വരാൻ പോകുന്നത്. ഇന്ത്യ ഇപ്പൊ തന്നെ $4 trillion ഇക്കോണമി ആയിട്ട് വളരുകയാണ്, വളർന്നു കഴിഞ്ഞു. അതിനൊക്കെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വ്യവസായങ്ങളുടെ വർധനമാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇന്ത്യയുടെ വളർച്ചയിലും അതുപോലെ തന്നെ വികസനത്തിലും ഉണ്ടാകുന്ന കുതിപ്പ് യഥാർത്ഥത്തിൽ നമ്മൾ അതിനെ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കുന്നതിന് പകരം ഇതിനെ ഇങ്ങനെ നോക്കാതിരിക്കുകയാണ് വേണ്ടത്. വളരെ കൃത്യമാണ് ശ്രീ ഭാസ്കരാജ് പറഞ്ഞത്, വ്യക്തമാണ്. ഞാൻ രമേശിലേക്ക് പോകുന്നു. രമേശ് മന്നത്തെ, ഈ ഇപ്പോൾ ശ്രീ ഭാസ്കരാജ് സൂചിപ്പിച്ചതുപോലെ ഈ കേരളത്തിൽ നിന്നുകൊണ്ട് നമ്മൾ സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ കേരളത്തിൽ നിന്നുകൊണ്ട് ഞങ്ങൾ സംസാരിക്കുമ്പോൾ അതിൽ ഒരു നേരിയ അസൂയയുടെ ഘടകമുണ്ടോ എന്നുള്ള സംശയം പോലും ഉണ്ട്. കാര്യം വേറൊന്നുമല്ല, ഇപ്പോൾ ഇത്രമാത്രം അഭ്യസ്ത വിദ്യരായിട്ടുള്ള ആളുകൾ ഉള്ള സംസ്ഥാനത്ത് ഇത്രമാത്രം പ്രവാസികളെ ചേർത്ത് നിർത്താൻ ആഗ്രഹിക്കുന്ന ഒരു സംസ്ഥാനത്തിലേക്ക് ഇതുപോലുള്ള ഒരു പ്രിയമോ അല്ലെങ്കിൽ ഇതുപോലുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റുകളോ വരാത്തതിൽ അതിനുള്ള കാരണം എന്തായിട്ടാണ് ശ്രീ രമേശ് മന്നത്ത് കാണുന്നത്? തീർച്ചയായിട്ടും. അതിന് മറുപടി പറയുന്നതിന് മുമ്പ് റിയാസ് ഖാൻ പറഞ്ഞ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഒരു കറക്ഷൻ ഞാൻ പറഞ്ഞോട്ടെ. ഇദ്ദേഹം പറഞ്ഞു ഒരുപാട് നാളായിട്ട് ഊഷ്മളമായ ബന്ധമുണ്ടെന്ന്. അത് തെറ്റാണ്. ഊഷ്മളമായിരുന്നില്ല, ബന്ധങ്ങൾ ഉണ്ടായിരുന്നു എന്ന് പറയേണ്ടിയിരിക്കും. കാരണം ഒരു പക്ഷേ പല കാലഘട്ടത്തിലും കോൺഗ്രസ് നേതാക്കൾ എടുത്തിരുന്ന, കോൺഗ്രസിന്റെ പ്രധാനമന്ത്രിമാരെടുത്തിരുന്ന, കോൺഗ്രസിന്റെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിമാരെടുത്തിരുന്ന നയങ്ങൾ എന്ന് പറയുന്നത് ഒരു അഴകുഴമ്പൻ നയങ്ങളായിരുന്നു. സ്റ്റേൺ ആയിട്ടുള്ള ഡിസിഷൻ എടുക്കാൻ സാധിച്ചിരുന്നില്ല. ആ സ്റ്റേൺ ആയിട്ടുള്ള ഡിസിഷൻ ഇന്ന് എടുക്കുന്നത് കൊണ്ടാണ് ഒരു പക്ഷേ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഇന്ത്യയും UAE തമ്മിൽ രൂപ ദിർഹം ട്രേഡിംഗിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയിൽ നിന്നുള്ള സാധനങ്ങൾക്ക് ഇമ്പോർട്ട് ടാക്സ് ഇല്ലാതാകുന്നത്, UAE തിരിച്ച് എക്സ്പോർട്ട് ടാക്സ് ഇല്ലാതാകുന്നത്. ഇത്തരത്തിൽ ഇന്ത്യയിൽ നിന്നുള്ള വ്യവസായത്തെ എത്രമാത്രം പുഷ്ടിപ്പെടുത്തുന്ന കാര്യങ്ങൾ താങ്കൾ പഠിക്കേണ്ടിയിരിക്കുന്നു. രണ്ടാമത്തെ കാര്യം, ഇപ്പോൾ താങ്കൾ ചോദിച്ച കാര്യം, തീർച്ചയായിട്ടും എന്നെ പോലെയുള്ളവർക്ക് മലയാളി എന്ന നിലയ്ക്ക് എനിക്ക് ഓരോ മലയാളിയുടെയും ആഗ്രഹമായിരിക്കാം ഒരു പക്ഷേ ഇന്നല്ലെങ്കിൽ നാളെ കേരളത്തിൽ ചെന്നുകൊണ്ട് ചെറിയ ഒരു വ്യവസായം തുടങ്ങി അവിടെ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരായിരിക്കാം 85% മലയാളികളും. ആ മലയാളികളെ സംബന്ധിച്ച് ഞങ്ങൾ വായിക്കുന്ന വാർത്തകൾ, ഞങ്ങൾ കാണുന്ന വാർത്തകൾ, നിങ്ങളെ പോലെയുള്ള ന്യൂസ് ചാനലിലൂടെ ഞങ്ങൾ കാണുന്ന വാർത്തകൾ, പ്രവാസികൾ ആത്മഹത്യ ചെയ്യുന്ന ഒരു ബിസിനസ് തുടങ്ങാൻ വന്നുകൊണ്ട് അവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ലോക്കൽ നേതാക്കളുടെ പീഡനം സഹിക്കാൻ വയ്യാതെ ആത്മഹത്യ ചെയ്യുന്ന പാവങ്ങളുടെ വാർത്തകൾ ഞങ്ങൾ വായിക്കുന്നു. ഒന്ന് അല്ല, അല്പം കൂടി മുകളിൽ ലെവലിലാണെങ്കിൽ കിറ്റക്സ് പോലെയുള്ള വലിയ ബ്രാൻഡുകൾ കേരളത്തിൽ നിന്ന് ഓടി രക്ഷപ്പെടുന്നു. പല ഫാക്ടറികളും, പല ജ്വല്ലറികളുടെയും, പല ടെക്സ്റ്റൈൽസുകളുടെയും ഫാക്ടറികൾ അവർ തിരുപ്പൂരിലേക്കോ തമിഴ്നാട്ടിലേക്കോ ബാംഗ്ലൂരിലേക്കോ ഓടി രക്ഷപ്പെടുകയല്ല, അവരെ ആറ്റി പായിക്കുകയാണെന്നുകൂടെ ആലോചിക്കും നോക്കണം.
ശരിയാണ് താങ്കൾ പറഞ്ഞത്. ഓക്കെ, ഞാൻ പറയുന്ന ഐ ടി സ്ഥാപനങ്ങൾ ഒരുപാട് മലയാളികളുടെ, എന്റെ അറിവിൽ തന്നെ എനിക്കറിയാം 100-ൽ മേലെ മലയാളികളുടെ ഐ ടി സ്ഥാപനങ്ങൾ ഇന്ന് നിലനിൽക്കുന്നത് ബാംഗ്ലൂർ പോലെയുള്ള സിറ്റികളിലാണ്. കാരണം എന്താണ്, ഇവിടെ നമുക്ക് എന്തിന്റെയാണ് കുറവെന്ന് ആലോചിച്ച് നോക്കൂ. ഇത്രയും നല്ല ഒരു വിദ്യാഭ്യാസ സമ്പന്നരായ ജനതയുള്ള കേരളത്തില് നമ്മൾ ചെയ്യുന്നത് അവരെ വേണ്ട പോലെ ഉപയോഗിക്കാതെ അവിടെ ഒരു സംരംഭം തുടങ്ങാൻ ഇൻവെസ്റ്റർ ആയി വരുന്ന കോടിക്കണക്കിന് രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളെ ഒരു ബൂർഷ്വയായി കണ്ടുകൊണ്ട് അദ്ദേഹത്തെ എങ്ങനെയെങ്കിലും ദ്രോഹിക്കണം, അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് പരമാവധി ഊറ്റിയെടുത്ത് അദ്ദേഹത്തെ ഇല്ലാതാക്കണം എന്ന രീതിയിലാണ് നടപടി നടക്കുന്നത്. അത് ബാങ്കിൽ ഇൻവെസ്റ്റ് ചെയ്ത പൈസ പോലും ഇത്തരത്തിൽ മിസ് യൂസ് ചെയ്യപ്പെടുന്നു. കരുവന്നൂർ ബാങ്ക് ഉൾപ്പെടെയുള്ള പല സഹകരണ ബാങ്കിലും ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറായ ആളുകളുടെ അവസ്ഥ നമുക്കറിയാം. വ്യവസായങ്ങൾ എത്ര പൂട്ടിക്കിടക്കുന്നു, ബിൽഡിംഗ് പണിതിന് തുറക്കാൻ പറ്റാത്ത സ്ഥാപനങ്ങൾ എത്രയുണ്ട്. ഇങ്ങനെ ആളുകളെ ദ്രോഹിക്കുന്നതിന് പകരം നമ്മളും ഇത്തരത്തിലുള്ള എന്താ പറയാ ഇൻവെസ്റ്റേഴ്സ് സമ്മിറ്റ് നടത്തിയതാണ്. എന്തുകൊണ്ട് ഇൻവെസ്റ്റ്മെന്റുകൾ വന്നില്ല, നമ്മുടെ അവിടേക്ക് ഇൻവെസ്റ്റ്മെന്റിന് ആളുകൾ വന്നു അവരെ പിടിച്ചു നിർത്തി അവരുടെ മേൽ കരിയോല ഒഴിച്ചു. ഇതാണ് നമ്മുടെ നമ്മുടെ നാട്ടിലെ ഇപ്പോഴത്തെ സർക്കാരും ആ സർക്കാരിന്റെ കുട്ടികളും ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. ഇത് മാറാതെ ഈ ഒരു പ്രതിച്ഛായ ഇന്ത്യയുടെ മുന്നിൽ ലോകത്തിന് മുന്നിൽ മാറ്റിയെടുക്കാതെ കേരളത്തിലേക്ക് ഇൻവെസ്റ്റ്മെന്റ് വരുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. പക്ഷെ ആത്മാർത്ഥമായിട്ട് ഉള്ളിൽ നിന്നും ആഗ്രഹിക്കുന്നത്, ഒരു മലയാളി എന്ന നിലയ്ക്ക് എന്റെ ആഗ്രഹമുണ്ട്, കേരളവും ഇതിനോടൊപ്പം തന്നെ വളർന്നുകൊണ്ട് ഇന്ത്യയിലെ പേരെടുത്ത് നിൽക്കുന്ന ഒരു സംസ്ഥാനമാകണമെന്ന്, അതിന് ഈ പറഞ്ഞ അവിടെ സംസ്ഥാനം ഭരിക്കുന്ന സർക്കാരുകൾ തയ്യാറാകണമെന്ന ഒരു വിനീതമായ അഭ്യർത്ഥനയും എനിക്കുണ്ട്. യെസ് എക്സാക്ട്ലി, അതാണ് പ്രധാനം. ശ്രീ റിയാസ് ഖാൻ, ഇപ്പോൾ ഇപ്പോൾ രമേശ് മന്നൻ സൂചിപ്പിച്ചതുപോലെ നമ്മളും ഒരുപാട് ഇത്തരം ഉച്ചകോടികൾ നടത്തിയതാണ്. പിന്നീട് ഇപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ ലോക കേരള സഭ പലയിടങ്ങളിലായി നടത്തി, ഇതിൻ്റെയൊക്കെ നേട്ടം നമുക്ക് എത്രത്തോളം കൊയ്യാൻ കഴിഞ്ഞു എന്നുള്ളതാണ് പ്രധാനം. ഇപ്പോൾ ഗുജറാത്തിൽ അത്രമാത്രം ഒരു ഇൻവെസ്റ്റ്മെന്റ് വരുന്നുണ്ടെങ്കിൽ അതിന്റെ നേട്ടം അത് ഗുജറാത്തിന് മാത്രമല്ല, താങ്കൾ സൂചിപ്പിച്ചതുപോലെ രാജ്യത്തിന് മൊത്തമാണ്. ഈ ലോക കേരള സഭ എന്ന് പറയുന്നത് ലോക കേരള സഭ നിക്ഷേപം സമാഹരിക്കുന്നതിന് വേണ്ടിയിട്ടേ അല്ലെന്നുള്ള ഒരിക്കലല്ല, അത് സഹകരണത്തിന്റെ കൂട്ടായ്മയുടെ ഭാഗമായിട്ടാണ്. അല്ല, ലോക കേരള സഭ എന്ന് പറഞ്ഞാൽ ലോകത്തെ പല ഭാഗങ്ങളിൽ നടത്തുന്നു, അവിടുത്തെ ബിസിനസ്സുകാരെ അല്ലെങ്കിൽ ഇവരുടെ വാർത്ത കൊടുക്കുന്നതിന് വേണ്ടി ഇവർക്ക്, അതായത് പ്രോ ലെഫ്റ്റ് വാർത്ത കൊടുക്കുന്ന മാധ്യമ പ്രവർത്തകരെ അല്ലെങ്കിൽ ഇവരുടെ പാർട്ടിയുമായിട്ട് ചേർന്ന് നിൽക്കുന്നവരെ മാത്രമാണ് വിളിക്കുന്നത്. അവിടുത്തെ യഥാർത്ഥത്തിലുള്ള സാമൂഹ്യ പ്രവർത്തകരെ വിളിക്കുന്നില്ല. അവിടെ മലയാളികൾക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന ആളുകളെ വിളിക്കുന്നില്ല, അല്ലെങ്കിൽ ലേബർ ക്ലാസ്സിൽ നിന്നും ഉള്ള ഒരാളെ വിളിക്കുന്നില്ല. ഇത്തരത്തിലൊന്നും ചെയ്യാതെ 5,000 രൂപയുടെ ലഞ്ച് കഴിക്കുന്ന ആ സ്റ്റാറ്റസ് ആളുകളെ മാത്രം വിളിച്ചാൽ അവിടെ ഇൻവെസ്റ്റ്മെന്റും വരില്ല, പ്രവാസികൾ അത് അവരുടെ പരിപാടിയായിട്ടും കാണുകയില്ല. ശരി, ഞാൻ റിയാസ് ഖാനിലേക്കാണ് വന്നത്. അതിനു മുമ്പ് ഞാൻ ഭാസ്കർ രാജയ്ക്ക് പോകുന്നു. താങ്കൾ എന്തോ സൂചിപ്പിക്കാൻ വന്നിരുന്നു ലോക കേരള സഭയെ പറ്റി. അല്ല, ഈ ലോക കേരള സഭ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ നിക്ഷേപ സമാഹരണത്തിന് വേണ്ടിയിട്ട് അത് വിഭാവനം ചെയ്ത ഒരു പ്രോഗ്രാം അല്ലെന്നാണ് ഞാൻ പറയുന്നത്. ഒരിക്കലും അത് കൂട്ടായ്മയും സഹകരണവും പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തിൽ സംസ്കാരത്തിന്റെയും വികസനത്തിന്റെയും ഒക്കെ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു സഭയായിരുന്നു ലോക കേരള സഭ. നമുക്ക് ഓക്കെ, നമുക്ക് അതിലേക്ക് വരാം. ശ്രീ റിയാസ് ഖാൻ, ഇപ്പോൾ ഈ കേരളത്തിൽ ഇത്തരത്തിലുള്ള ഇൻവെസ്റ്റ്മെന്റുകൾ വരാത്തതിന്റെ സാഹചര്യം എന്താണെന്നാണ് താങ്കൾ കരുതുന്നത്? ഇപ്പോൾ കഴിഞ്ഞ 2 ടേമായി LDF സർക്കാർ ഭരിക്കുന്നു, താങ്കൾ ഒരു UDF സഹയാത്രികനായതുകൊണ്ട് താങ്കൾ വിമർശന വിധേയമായിട്ട് പറയൂ എന്നറിയാമെങ്കിൽ പോലും. തീർച്ചയായിട്ടും ഒരു ജനാധിപത്യ സംവിധാനത്തിലുള്ള ചർച്ചയാകുമ്പോഴേ ഒരു ഇടതുപക്ഷ സഹയാത്രികനോ തീർച്ചയായും CPM പ്രതീതി ഉണ്ടാകേണ്ടതായിരുന്നു എന്ന് എനിക്കിപ്പോൾ ഇപ്പോഴത്തെ ചർച്ച കാണുമ്പോൾ എനിക്ക് തോന്നുകയാണ്. BJP പ്രതീതി പക്ക രാഷ്ട്രീയ രൂപത്തിൽ തന്നെ വർത്തമാനം പറയുമ്പോൾ അതിനെ ഡിഫെൻഡ് ചെയ്യേണ്ട, അത് ഇടതുപക്ഷത്തിനെതിരായിട്ടുള്ള ഒരു വർത്തമാനമായിട്ട് വരുമ്പോൾ അത് ഡിഫെൻഡ് ചെയ്യേണ്ട ആള് അയാൾ അദ്ദേഹമായിരുന്നു, ഒരു ഇടതുപക്ഷ സഹയാത്രികനോ CPM കാരനോ. ഇപ്പം അങ്ങനെ പറയുമ്പോൾ തന്നെ കേരളത്തെ നമുക്ക് പൂർണ്ണമായും ആ നിലയിലേക്ക് അങ്ങ് ഒഴിവാക്കി നിർത്താൻ കഴിയുമോ എന്നുള്ള ഒരു ചോദ്യം ഒരു മലയാളി എന്ന തരത്തിൽ നമ്മുടെ മുമ്പിൽ ഉയരുകയാണ്. കേരളത്തിലെ ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ അവിടെ നിൽക്കുന്ന ഭരണ സംവിധാനം കഴിഞ്ഞ തുടർ ഭരണത്തിന്റെ എല്ലാം ഒരു സാഹചര്യത്തിൽ അവിടെ ഒത്തിരി രാഷ്ട്രീയ അതിപ്രസരം ഉണ്ടാകുന്നു എന്നുള്ളത് വസ്തുതയാണ്. അവിടെ നിക്ഷേപങ്ങൾ വരുന്നതിന് തടസ്സമുണ്ടാക്കുന്നു എന്നുള്ളത് വസ്തുതയാണ്. നിക്ഷേപകർ പുറത്തേക്ക് പോകുന്നു എന്നുള്ളത് വസ്തുതയാണ്. ഇതുപോലൊക്കെ നിൽക്കുമ്പോൾ തന്നെയും ഒരുപാട് നന്മകളും നേട്ടങ്ങളും നമ്മുടെ നാടിനുണ്ട്. ഗുജറാത്തുമായിട്ടൊക്കെ തട്ടിച്ചു നോക്കുമ്പോൾ എന്നുള്ളത് നാം കാണാതെ പോകരുത്. സാക്ഷരതയുടെ കാര്യത്തിലാകട്ടെ, ആരോഗ്യ രംഗത്താകട്ടെ, വിദ്യാഭ്യാസ മേഖലയിലാകട്ടെ, എല്ലാ തരത്തിലും ആ നിലയിലെല്ലാം ഉള്ള പുരോഗതി ഉണ്ട്. എന്നാൽ രാഷ്ട്രീയപരമായ രാഷ്ട്രീയ അതിപ്രസരം പലപ്പോഴും കേരളത്തെ പിന്നോട്ടടിപ്പിക്കുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. 2003 കുഞ്ഞാലിക്കുട്ടി വ്യവസായ വകുപ്പ് മന്ത്രിയായിരിക്കുമ്പോഴാണ് ആദ്യമായി കേരളത്തിൽ നിക്ഷേപക ആഗോള നിക്ഷേപ സംഗമം നടത്തുന്നത്. ഒരു വലിയ വലിയൊരു ഒരു സംഭവമായിരുന്നു, ഒരുപാട് നിക്ഷേപകർ കേരളത്തിലേക്ക് വന്ന സംഭവം തന്നെയാണ്. പക്ഷെ അതിനെ തുടർന്നു കൊണ്ടുപോകാൻ പല കാരണങ്ങളാൽ കഴിഞ്ഞില്ല എന്നുള്ളത് ഗവൺമെന്റുകൾ മാറുന്നതിന്റെ ഒക്കെ ഭാഗമായി അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്.
പക്ഷെ കേരളത്തെ, കേരളത്തിന്റെ ഒരു സാമൂഹ്യ പശ്ചാത്തലം നാം കാണാതെ പോകരുത്. ഗുജറാത്ത് എന്ന ഒരു സ്റ്റേറ്റ് ഒരിക്കലും ഒരു വികസന മോഡലായി നമുക്ക് കാണാൻ വേണ്ടി കഴിയത്തില്ല. വികസനം എന്നത് ഒരു നാട്ടിൽ കെട്ടിപ്പോക്കുന്ന കുറെ ബിൽഡിങ്ങുകളോ അവിടെ ഉണ്ടാകുന്ന കുറെ വ്യവസായങ്ങളോ മറ്റെന്തെങ്കിലുമല്ല. ആദ്യം ഉണ്ടാകേണ്ടത് ആ നാടിന്റെ സ്വൈരമായ ജീവിതമാണ്. ഒരു നാട്ടിൽ സ്വൈരമായ ജീവിതം, സമാധാനപരമായ ജീവിതം, സന്തോഷപരമായ ജീവിതം, ജനങ്ങൾക്ക് സംതൃപ്തിയോടെ സമാധാനത്തോടെ ജീവിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടായതിനു ശേഷം മാത്രമേ അവിടെ വികസനത്തിന്റെ കാര്യത്തിൽ നമുക്ക് ചർച്ചയ്ക്ക് പ്രസക്തിയുള്ളൂ. അവിടെ എന്ത് വികസനം പറയുമ്പോഴും സ്വൈരമായ ഒരു ജീവിതം ഗുജറാത്തിലുണ്ടോ എന്നുള്ള ഒരു ചോദ്യചിഹ്നമായി ഇന്ന് നിൽക്കുകയാണ്. അത് പതിറ്റാണ്ടുകളുടെ ചരിത്രം നാം പരിശോധിക്കുമ്പോൾ അത് കൂടുതലങ്ങ് പോകേണ്ട ഒരു 10-25 വർഷത്തെ കാലത്തെ BJP ചരിത്രം, BJP ഭരണകാലത്ത് ഗുജറാത്തിലുള്ള ചരിത്രം മാത്രം പരിശോധിച്ചാൽ അവിടുത്തെ ജനങ്ങളുടെ സ്വൈര ജീവിതം, ഒരു ബഹുസ്വര രാജ്യത്ത് ഉണ്ടാകേണ്ടുന്ന ഐക്യവും ആ ബഹുസ്വര രാജ്യത്ത് ഉണ്ടാകേണ്ടുന്ന സ്നേഹവും സന്തോഷവും ആ നാട്ടിൽ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള ഒരു ചോദ്യചിഹ്നമായി നിൽക്കുകയാണ്. അത് നമ്മുടെ മുമ്പിൽ ഇന്നും ചർച്ചയാണ്. കഴിഞ്ഞ 2 ദിവസം മുമ്പ് സുപ്രീം കോടതിയിൽ നടക്കം വന്ന വിധികൾ നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. ബിൽക്കിസ് ബാനു എന്ന് പറയുന്ന ചെറുപ്പക്കാരി നമ്മുടെ മുന്നിൽ കണ്ണുനീരണിഞ്ഞ് നിൽക്കുകയാണ്. അവളുടെ 3 വയസ്സുള്ള കുഞ്ഞു മരണപ്പെട്ടതിനെ കൊന്നുതള്ളിയതിനെ കുറിച്ചുള്ള ചരിത്രം ആവർത്തിച്ച് സമൂഹത്തോട് പറയുകയാണ്. 5 മാസം ഗർഭിണിയായ ഒരു ഗർഭിണിയായിരുന്ന തന്നെ കൂട്ട ബലാത്സംഗത്തിന് അവിടുത്തെ ഭരണവർഗക്കാരും BJPക്കാരും സംഘപരിവാറുകാരും ഉപയോഗിച്ചു എന്ന് പരസ്യമായി പറയുന്ന സാഹചര്യമുണ്ട്. അങ്ങനെ 2002 വംശഹത്യയെ കുറിച്ച് നമ്മുടെ മുമ്പിലുണ്ട്. ഈ വംശഹത്യ ഉൾപ്പെടെയുള്ള വലിയ കലാപങ്ങളുടെ, വർഗീയ ലഹളകളുടെ ഈ ഇതിനെയെല്ലാം ഒരു ഒരു പുകമുറ സൃഷ്ടിച്ച് അവിടെ മുകളിലെല്ലാം ഒരു പ്രത്യേക സ്ട്രാറ്റജിയോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകാൻ, അല്ലെങ്കിൽ അവിടെ ഇതൊന്നുമില്ല, ഈ കാണുന്നതോ പറയുന്നതോ ഒന്നുമല്ല ഗുജറാത്തി എന്ന് വരുത്തി തീർക്കാൻ നരേന്ദ്രമോദിയും BJPയും സംഘപരിവാറും ശ്രമിക്കുന്നതിന്റെ ഭാഗം കൂടിയാണ് ഇത്തരത്തിലുള്ള നിക്ഷേപക സംഗമങ്ങൾ എന്നുകൂടി കാണാതിരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. ദീർഘം രൂപ ഇടപാടുകൾ ഇത് എളുപ്പാക്കിയതോടുകൂടി ഇത് രാജ്യത്തിന് അത് എത്രത്തോളം, എങ്ങനെ, ഏത് തരത്തിൽ വലിയ നേട്ടത്തിലേക്ക് എത്താൻ കഴിയുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്, പ്രത്യേകിച്ചും ഇന്ത്യക്ക് ഒപ്പം പ്രവാസികൾക്ക്? ഒരു നിമിഷം, ഞാനൊരു മറുപടി പറഞ്ഞിട്ട് ഒന്ന് മുന്നോട്ട് പോവാം. റിയാസ് ഖാൻ ഇപ്പൊ പറഞ്ഞ കാര്യങ്ങൾ കേരളത്തെ പറ്റി ചോദിച്ച വഴിക്ക് തന്നെ അദ്ദേഹം പതുക്കെ ആ ജാക്കറ്റിന്റെ ഉള്ളിൽ ചെകുവേരെ പതുക്കെ പുറത്തേക്ക് വന്നു അദ്ദേഹത്തിന്റെ. കാരണം എനിക്ക് തോന്നുന്നു അദ്ദേഹം ഗുജറാത്തിനെ പറ്റി ഘോരഘോരം വിളിച്ചു. സുഹൃത്തെ, നിങ്ങൾ ഗുജറാത്തിൽ പോയി നോക്കൂ, അവിടുത്തെ ജനങ്ങളുടെ ജീവിത സാഹചര്യം. ഇന്ന് ലക്ഷക്കണക്കിന് മലയാളികളാണ് അവിടെ ജോലിക്ക് പോകുന്നത്. എത്ര ഗുജറാത്തികളെ നിങ്ങൾക്ക് ജോലിക്കായിട്ട് ഇവിടെ വരുന്നത് കാണാം. അവിടുത്തെ യാഥാർത്ഥ്യം അംഗീകരിച്ചുകൊണ്ട് തന്നെ, അവിടുത്തെ വികസനത്തെ അംഗീകരിച്ചുകൊണ്ട് തന്നെ, അവിടേക്ക് വരുന്ന നമ്പർ ഓഫ് ടൂറിസ്റ്റുകൾ അംഗീകരിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകാൻ നിങ്ങൾ സാധിക്കാതെ വർഷങ്ങൾക്ക് മുമ്പ് നടന്ന കോടതിയും ഇന്ത്യയിലെ പരമോന്നത നീതികോടം വരെ തള്ളിക്കളഞ്ഞ കലാപത്തെ നിങ്ങൾ വീണ്ടും എടുത്തു പിടിച്ചുകൊണ്ട് ആവശ്യങ്ങളിലേക്ക് പോകേണ്ടതില്ലല്ലോ ശ്രീ രമേശ് മനന്ത്. ചർച്ച നടത്തേണ്ടത് ചർച്ച അവസാനിപ്പിക്കേണ്ട സമയമായി. ഭാസ്കർ രാജ് സംസാരിക്കട്ടെ. അതെ, ഉറപ്പായിട്ടും ശ്രീ ഭാസ്കർ രാജ് വളരെ വേഗത്തിൽ. ദീർഘം രൂപ ഇടപാടിനെ പറ്റി എന്തുകൊണ്ട് വ്യവസായങ്ങൾ വരുന്നു, അല്ലെങ്കിൽ അവിടെ എന്തുകൊണ്ട് നിക്ഷേപങ്ങൾ വരുന്നു ഉള്ളതിനും നമുക്ക് എന്തുകൊണ്ട് കിട്ടുന്നില്ലെന്നതിനെ പറ്റി ചർച്ച ചെയ്യുമ്പോൾ അതിനകത്ത് രാഷ്ട്രീയം കൊണ്ടുവരാതിരിക്കുകയാണ് നല്ലത്. ഇതിന്റെ അതിന്റെ ക്യാപ്ഷൻ ഒരു സങ്കുചിത മനോഭാവം ഉണ്ടായതുകൊണ്ട് നമ്മൾ ആദ്യം സംസാരിച്ചു. ശ്രീ ഭാസ്കർ, ഗുജറാത്ത് എന്ന പേര് കേൾക്കുമ്പോഴാണ് പ്രശ്നം, അത് മനസ്സിലാകുന്നുണ്ട് എന്താണ് പ്രശ്നം. അല്ല, ഗുജറാത്ത് തീർച്ചയായിട്ടും ഗുജറാത്തും UPയും ഹിന്ദുത്വ എന്ന ഒരു അജണ്ടയുടെ രമേശ് മന്നത്താണ് നമ്മോടൊപ്പം ചേർന്നത്. ഗുജറാത്തിനോട് UAE പ്രിയം എന്നുള്ളതായിരുന്നു നമ്മൾ ഈ പ്രേക്ഷകരോടും ചോദിച്ച ഒരു ചോദ്യം. അതിൽ 81% പേരും അതെ, എസ് എന്നുള്ള ഉത്തരമാണ് നൽകിയത്. 19% പേരാണ് നോ എന്നുള്ള ഉത്തരം യൂട്യൂബ് പോളിലൂടെ കൈമാറിയത്. ഗൾഫ് 18 പ്രവാസി ചർച്ചയോടെ പൂർണ്ണമാകുന്നു. 3 അതിഥികൾക്ക് നന്ദി, നമസ്കാരം.